ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നോമ്പിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന തീം ഹീലിംഗ് ദാറ്റ് കംഫോർട്ട് എന്നാണ്, അഥവാ സ്വസ്ഥതയിലേക്ക് നയിക്കുന്ന പൂർണ്ണ സൗഖ്യം എന്നാണ്. അതിനായി തന്നിരിക്കുന്ന വേദഭാഗം രണ്ടു രാജാക്കന്മാർ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് നയമാനെ പറ്റിയും അവൻ്റെ പൂർണ്ണ സൗഖ്യത്തെ പറ്റിയും ആണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. എന്നാൽ ഈ ഇവിടെ നയമാൻ ആരായിരുന്നുവെന്നും നയമാനെ എങ്ങനെ സൗഖ്യം ലഭിച്ചുവെന്നും അതിന് കാരണക്കാർ ആരെല്ലാമെന്നും വിശദീകരിക്കുന്നു. എന്നാൽ നയമാൻ സൗഖ്യം കിട്ടിയ അതിന് ശേഷം അവൻ്റെ തീരുമാനം എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നയമാൻ ആരായിരുന്നു? അവൻ അരാമ്യ രാജ്യത്തിലെ രാജാവിൻ്റെ സേനാപതിയായിരുന്നു. നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതു കൊണ്ട് രാജാവ് അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയും കൂടെ ആയിരുന്നു. അതിന് ഉപരിയായി കുഷ്ഠരോഗിയും ആയിരുന്നു. യഹോവ അവൻ മൂലം അരാമിന് ജയം നൽകിയപ്പോൾ അവൻ യഹോവയ്ക്ക് മുന്നിൽ നീതിമാനും ആയിരുന്നു എന്ന് കാണാം. എങ്കിലും ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ വലിയതാണ്. എപ്പോഴും വേദനയും അസ്വസ്ഥതയും നിറഞ്ഞ ഒരു ജീവിതമാണ്. മറ്റുള്ളവരുടെ അടുത്ത് പോകാനോ അവരുമായിട്ട് ഇടപെടാനോ ഭവനത്തിൽ വസിക്കുവാനോ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. ഇവിടെ ഒരു കൊച്ചു പെൺകുട്ടിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നുന്നു. ഈ പെൺകുട്ടി ആരാണ്? ഇസ്രായേലിൽ നിന്നും അടിമയായി പിടിക്കപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടി. ഇവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ മിടുക്കിയും ദൈവവിശ്വാസിയും ഉള്ളവളായിരുന്നു. അവൾ തൻ്റെ യജമാനത്തിയോടെ യജമാനൻ ശമരിയയിലെ പ്രവാചകൻ്റെ അടുത്ത് ഒന്ന് ചെന്നെങ്കിൽ അവൻ്റെ കുഷ്ഠരോഗം മാറിക്കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. അവൾ അടിമയാണെങ്കിലും വലിയ പ്രയാസം അവൾക്ക് ഉണ്ടെങ്കിലും തൻ്റെ യജമാനൻ്റെ രോഗം അവളെ അസ്വസ്ഥമാക്കി എന്ന് കാണാം. അവൾ തൻ്റെ വിടുതലിന് മേലായ യജമാനൻ്റെ സൗഖ്യം ആഗ്രഹിച്ചിരുന്നു. നയമാൻ രാജാവിൻ്റെ ഒരു കത്തുമായി ഇസ്രായേലിലേക്ക് പോയി രാജാവിന് കത്ത് കൊടുത്തു. രാജാവ് കത്ത് വായിച്ചിട്ട് കോപിച്ച് വസ്ത്രം കീറിക്കളഞ്ഞു. എലീശാ പ്രവാചകൻ ഇത് കേട്ട് അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ഇസ്രായേൽ ഒരു പ്രവാചകൻ ഉണ്ടെന്നും അവൻ അറിയുന്നുവെന്ന് പറയിച്ചു. അങ്ങനെ നയമാൻ പ്രവാചകൻ്റെ വീട്ടിൽ ചെന്ന് പ്രവാചകൻ നയമാനോട് യോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നിന്റെ ശരീരം പഴയതുപോലെ ആകുമെന്ന് പറഞ്ഞു. അത് കേട്ട് നയമാൻ ദേഷ്യം വരികയാണ് ചെയ്തത്. ദമേശേക്കിൽ നദികളും വെള്ളവും ഇല്ലാഞ്ഞിട്ടോ ഞാൻ ഇവിടെ കുളിക്കേണ്ടത് എന്ന് പറഞ്ഞ് തിരികെ പോകാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ ഭൃത്യന്മാർ അവനോട്, പിതാവെ, പ്രവാചകൻ ഇതിലും വലിയ കാര്യം നിന്നോട് പറഞ്ഞാൽ നീ ചെയ്യുകയില്ലയോ എന്ന് ചോദിച്ചു. നയമാൻ അങ്ങനെ യോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിച്ച് അവൻ്റെ ദേഹം ഒരു ബാലൻ്റെ ദേഹം പോലെ ആയി അവൻ ശുദ്ധനായി തീർന്നു. നയമാൻ മടങ്ങി വന്ന് പ്രവാചകൻ്റെ മുന്നിൽ നിന്ന്, ഇസ്രായേൽ അല്ലാതെ ഭൂമിയിലെങ്ങും വേറൊരു ദൈവം ഇല്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നയമാൻ തൻ്റെ രോഗം മാറി സ്വസ്ഥത പ്രാപിച്ച് പൂർണ്ണ സൗഖ്യം നേടി. അതിന് കാരണം നയമാൻ്റെ അനുസരണവും വിശ്വാസവും ദൈവഭക്തിയുമാണ്. ഒരു സേനാധിപതി ഒരു കുട്ടിയെ അനുസരിക്കുന്നു, പ്രവാചകനെ അനുസരിക്കുന്നു, തൻ്റെ ഭൃത്യന്മാരെ അനുസരിക്കുന്നു. അനുസരണം വലിയേക്കാളും നല്ലത് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കും ആ കൊച്ചു പെൺകുട്ടിയെ പോലെ പരദേശികളായി പാർക്കുന്ന ഈ സ്ഥലത്ത് നമ്മളാൽ ആവത് മറ്റുള്ളവരെ സഹായിക്കുകയും ആശ്വസിപ്പിക്കാനും നന്മ ചെയ്ത് ജീവിക്കാനും ദൈവം ഇടയാക്കട്ടെ. ഈ നോമ്പിൻ്റെ സമയത്ത് നമുക്കും നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട്
നമ്മുടെ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഒരു വിശുദ്ധ ജീവിതം നയിച്ച് മറ്റുള്ളവർക്കും സാക്ഷികളായി ജീവിക്കുവാനും വേദനയിൽ കഴിയുന്നവർക്ക് ഒരു സ്വാന്തനം പ്രാപിച്ച് സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.